ഇതൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. അയ്യോ എന്തൊരു ശബ്ദം കേക്കുന്നേ. അത് പ്ലെയിൻ പറക്കുന്ന ശബ്ദ. വീട്ടിന്റെ അകത്തുന്ന ശബ്ദം കേക്കുന്നേ. സ്റ്റുവർട്ട്, പറക്കുന്ന മുമ്പ് ലിവർ പഠിക്കണമെന്ന് ഇതിൽ എഴുതിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കയല്ലേ. ഓ എടക്കുകാര് വരില്ലേ. അയ്യോ എന്നെ മേലടിക്കല്ലേ. അയ്യോ എന്താ അവിടെ ഒരു ബഹളം? ഒന്നുമില്ലെങ്കിൽ സ്റ്റുവേർട്ട് വീടിന്റെ അകത്ത് പറഞ്ഞോണ്ടിരിക്കുക. വീടിന്റെ അകത്ത് പറക്കുന്നോ? നല്ല കാലം വീടിന്റെ അകത്താ പറക്കുന്ന, പേടിക്കൊന്നുമില്ല. ആപത്തുണ്ടാക്കും. ഇപ്പൊ മതിയായില്ലേ. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോക്കോ. എനിക്ക് സ്റ്റുവർട്ടിനോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. വഴക്ക് പറയരുതേ. വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാനൊരു കുഞ്ഞാണെന്ന എല്ലാവരുടെയും വിചാരം. ചായക്ക് എന്താ ഉണ്ടാക്കി തരേണ്ടത്? എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചു. ജോർജ് കളിക്കാനും വരില്ല. എനിക്കറിയാം. പക്ഷെ അതോർത്ത് നീ എപ്പോഴും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്തത് വലിയ തെറ്റല്ലേ അച്ഛാ? അത് നീ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ലോ. നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോ പറഞ്ഞു തരാം. അതായത് വിജയത്തിന്റെ പാതയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഓ മനസ്സിലായി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ? അച്ഛൻ തന്നെ പറഞ്ഞതാ. പറയാം, ജോർജിന് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. അതുപോലെ നീ ഒരു കൂട്ടുകാരനെ സമ്പാദിക്കേ. അച്ഛൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? നിന്റെ പ്രായത്തിൽ എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അനുഭവത്തിൽ നിന്ന് ഇതെല്ലാം പഠിച്ചു. നീ മറ്റുള്ളവരുടെ ചിന്താഗതികളെ കുറിച്ച് ആലോചിക്കാതെ മുന്നേറണമെന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഫലം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാനഡ അമേരിക്കയിൽ നിന്ന് വേർപിരിയണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കാനേഡിയൻ സ്വാതന്ത്ര്യ പ്രിയരാണ്. അതുകൊണ്ടാണ് അവർ പോരാടുന്നത്. നാളെ വീണ്ടും ഇതേ ലെസൺ ആണ് പഠിപ്പിക്കുക. വെള്ളിയാഴ്ച പരീക്ഷയാ. എല്ലാവരും ലഞ്ച് ബോക്സ് മറക്കാതെ കൊണ്ടുപോകണം. ഇവിടെ വെച്ചാ ഭക്ഷണം ചീത്തയായി വെളിച്ചേരേണ്ടി വരൂ. ഹേയ് ടോണി, വൈകുന്നേരം കളിക്കാൻ എന്റെ വീട്ടിലേക്ക് വരുമോ? ഞാനല്ല, ഡാൻസ് ക്ലാസ് ഉണ്ട്. മാർക്ക്, നീ വരുന്നോ? ഗിറ്റാർ ക്ലാസ് ഉണ്ട്. എനിക്കും കുറച്ച് പണിയുണ്ട്. ഞാൻ നിന്നെ വീട്ടിൽ വിട്ടെന്ന് അമ്മേനോട് പറയാ, ഇല്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല.